Subscribe and press the bell icon on the YouTube app to never miss an update from Shemaroo Kids Malayalam. Shemaroo Kids. അവനവന്റെ വീട്ടിൽ എല്ലാരെയും വിളിച്ചിട്ട് തന്നെ തന്നെ കറങ്ങാൻ പോയിരിക്കുവായിരുന്നല്ലേ. തന്റെ ഈ വൃത്തിയുടെ ശീലം ഉണ്ടല്ലോ, ഒരിക്കലും നിർത്താൻ പോകുന്നില്ല. അയ്യോ, അങ്ങനെ അല്ലട കുപ്പിച്ചാരാ, ബാലഗണേശൻ നമ്മുടെ ആ കുബേരന്റെ ഇടപാടൊക്കെ അയാൾ ആകെ പരുവപ്പെടുത്തിയില്ലേ. അത് കണ്ടു കഴിഞ്ഞ് ഞാൻ ആ ഭാഗത്തോട്ടൊന്നും പോയില്ല കേട്ടോ, വെറുതെ മനക്കട. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളൊക്കെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങളെ പോലുള്ള വൃത്തികെട്ടോമാരൊക്കെ പിന്നെ ആര് വിളിക്കും? അത് ശരി, അതാണോ കാര്യം.
നായിയുടെ വാല് ഒരിക്കലും ശരിയാകാൻ പോകും. ശരി എലികളെ, നമുക്ക് ഇവിടുന്ന് പോകാം. ഇയാള് വിളിച്ചപ്പോ ഞങ്ങളൊക്കെ ഇവിടെ വന്നത് വെറുതെ നാണം കെട്ടി പോകാനല്ല. വെറുതെ എന്നെ തെറ്റിദ്ധരിക്കരുത്. I was just joking. Come on. എന്തൊരു വൃത്തിയായിട്ട തമാശ. നീ പുറത്തു പോയി ഇങ്ങനെ ഒന്നും പറഞ്ഞേക്കല്ലേ, അല്ലെങ്കിൽ എല്ലാരും പറയും എലികൾക്ക് ജോക്ക് പറയാൻ പോലും അറിയില്ല. എന്താ ജോക്ക് കേട്ടാ ഷോക്ക് അടിക്കും. ഷോക്ക്? അപ്പൊ ഇത് പറ. എന്താ ലേറ്റ് ആയത്? ഞാൻ നിനക്കൊക്കെ ലിഫ്റ്റ് തരാനുള്ള തന്ത്രപ്പാടിൽ റിസീവ് ചെയ്യാൻ പോയതല്ലേ പരമാർത്ഥം. പക്ഷേ നീയൊക്കെ എലികളുണ്ടല്ലോ, അവനവന്റെ ശീലത്തിൽ നിന്ന് ഒരിക്കലും മാറില്ല. എനിക്കറിയില്ല ഏതൊക്കെ മാളത്തിൽ നിന്നാണ് നീയൊക്കെ പുറത്തു വന്നത്. എന്റെ വീടിന്റെ നാല് വശവും നീയൊക്കെ കൂടി ചേർന്ന് മാളകൾ ഉണ്ടാക്കി. വാട്ട് ഈസ് ദിസ്? എനിവേസ് വിട്ടുകള. ഇനി പറ ഇങ്ങോട്ട് എന്തിനാ വിളിപ്പിച്ചത്? എടാ പൊട്ടമാരെ, നമ്മുടെ ഗണേശ് ജി പിന്നെ പൂർവികരായ മൂഷികന്മാരും ചേർന്ന് ബാലഗണേശൻ മൂവിക്ക് എന്തോരം എൻജോയ് കൊടുത്തു. പിന്നെ കുട്ടി എപ്പോഴും കുട്ടികളല്ലേ. ഇവരുടെ മമ്മിയും ഡാഡിയും വരെ ഈ ഫിലിം സ്റ്റോറി ഉണ്ടല്ലോ കൺകുളിർക്കയിരുന്ന് കണ്ടു കളഞ്ഞു. ഇപ്പോ നമ്മുടെ ഈ കുട്ടികൾക്ക് ഒരേ ഒരാവശ്യം, ബാലഗണേശന്റെ ഇനിയും കഥകൾ വേണമെന്ന്. ഇല്ലെങ്കിൽ നമ്മളൊരൊറ്റ എലികളെയും അടുക്കളയിൽ കയറാൻ സമ്മതിക്കില്ല. അപ്പൊ കൂട്ടരെ, നമുക്ക് അവരുടെ ആവശ്യം പരിഹരിച്ചു കൊടുത്താൽ എന്താ? എല്ലാവർക്കും അപ്പൊ സന്തോഷം. കുട്ടികൾക്കും രസം, പിള്ളേർക്ക് രസമാണെങ്കിൽ പിന്നെ നമുക്കെന്താ, ലോകം മുഴുവനും സന്തോഷം. എന്തു പറയുന്നു? ആ പിന്നല്ലാതെ നമുക്കും നല്ല രസമായിരിക്കും. നിനക്ക് ഓർമ്മയുണ്ടല്ലോ ബാലഗണേശനിൽ എത്ര നല്ല നല്ല കഥകളായിരുന്നു എന്ന്. വരൂ, ഇനിയും നിങ്ങളോടൊരു കഥ പറയാം. ശിവശംഭുവിന്റെ പാർവതി മഹാറാണി, പിന്നെ അവരുടെ കൊട്ടാരവും. മാതാവ് ഗൗരിയുടെ ആജ്ഞ നന്ദിക്ക് നടത്താനാവാതെ വന്നു. പാർവതി സ്വയം സിദ്ധിയിൽ ശ്രീ ഗണേശനെ മഞ്ഞളിൽ നിർമ്മിച്ചെടുത്തു. പാർവതി ശുദ്ധ ആകൃതിയിൽ മെനഞ്ഞൊരു ചൈതന്യ രൂപം അവൻ. ബുദ്ധിമാൻ ശക്തിമാൻ, ബുദ്ധിമാൻ ശക്തിമാൻ. ജടാധാരി ശിവശങ്കരന്റെ മാർഗം തടഞ്ഞു നിന്നു ഗണേശ്. ഭഗവാനെ മാറ്റാൻ നന്ദി വരുന്നു, അവന ഗണേശൻ ചുഴറ്റിയെറിഞ്ഞു. ഉടൻ വന്നെത്തി ബ്രഹ്മാവും ശങ്കരനപ്പോൾ ക്രോധവാനായി. വലിച്ചെറിഞ്ഞു ശൂലം ഭഗവാൻ പുത്രൻ തന്നെയുടെ ശിരസ്സിനു നേരെ. പാർവതി അപ്പോൾ വിലപിച്ചുപോയി. ശിവനു പശ്ചാത്താപമുണ്ടായി. ആനയുടെ ശിരസ് ഗണങ്ങൾ കൊണ്ടുവന്നു ബാലഗണേശന്റെ കഴുത്തിൽ അത് പിടിപ്പിച്ചു. ദേവലോകം പ്രണമിച്ചു നിന്നു. അത്ഭുതം പുതിയൊരു രൂപം കണ്ടു അവർ. ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ ഏവരും അനുഗ്രഹ വർഷം ചൊരിഞ്ഞു. ജയ് ഹോ, ജയ് ഹോ. പാർവതിയുടെ കൂടെ മഹേഷ്, അവരുടെ സ്വന്തം ബാലഗണേശ്. ലംബോദർശി ഗണേശ് പറഞ്ഞു, എത്ര സ്വാദിഷ്ടമീ മോദകമമ്മേ. അയ്യയോ, ഗംഗയിൽ മുങ്ങിക്കുളിക്കാം പരശുരാമനുമായി പൊരുതിയ ബാലൻ. ക്രോധിത മുനിയപ്പോൾ ശിവ പരശു എറിഞ്ഞു. പ്രഭുവിനു നേരെ കോപത്തിൽ ഒരു കൊമ്പു മുറിഞ്ഞു. തോറ്റപ്പോൾ പിന്നെ ഏകദന്തൻ എന്നു വിളിച്ചു ഈ ലോകം. ദേവലോകം സങ്കടത്തിലായി. ശൂർപദമന്റെ അതിക്രമങ്ങളിൽ പുതിയൊരായുധവും ഫലിക്കാതെ വന്നു. ഇന്ദ്രൻ പോലും ജീവനും കൊണ്ടോടി. രക്ഷപ്പെട്ടവർ അന്തം വിട്ടു. ഇന്ദ്രനുമപ്പോൾ ഓടി ഒളിച്ചു. ശൂർപദമന്റെ ഹൂങ്കിനു ശേഷം മുഴുവൻ ദേശവും വരണ്ടുകരിഞ്ഞു.
മുനിയഗസ്ത്യൻ ആ ഉദ്യമമേറ്റു. ബ്രഹ്മദേവൻ അപ്പോൾ യുക്തി പറഞ്ഞു. ജടാശശില്പി ഗംഗയിലെത്തി അവിടെ നിന്നും വെള്ളമെടുത്തു. ബാലഗണേശൻ കാകനായി സൂത്രപ്പണിയിലത് തട്ടിമറിച്ചു. വെള്ളമൊഴുകി പ്രളയം പോലെ കാവേരി നദി അങ്ങനെ പിറന്നു. ഗണപതി പപ്പ മോറിയ മംഗളമൂർത്തി മോറിയ, ഗണപതി പപ്പ മോറിയ മംഗളമൂർത്തി മോറിയ. ബാലഗണേശൻ എന്നും തന്നെ കാർത്തികേയനെ സ്നേഹിച്ചു. എന്നിട്ടും ചിലപ്പോഴൊക്കെ തമ്മിൽ വഴക്കും ബഹളവും ഉണ്ടാകും. നാരദമുനി ഒരു മത്സരമൊരുക്കി, വിശ്വം കറങ്ങി വരണം നിങ്ങൾ. വിശ്വപ്രദക്ഷിണം ചെയ്തു വരിക, നിങ്ങൾ ആരാണാദ്യം? രണ്ടുപേരിലും ആരാണ് മിടുക്കൻ? അപ്പോൾ പറയും ഞങ്ങൾ. കാർത്തികൻ അപ്പോൾ മയിലിന്മുകളിൽ കയറിയിരുന്നു പറന്നു കഴിഞ്ഞു. ശ്രീഗണേശൻ സാമർഥ്യത്തോടെ മാതാപിതാക്കളെ വലം വച്ചു. കൈതൊഴുതവൻ വിളിച്ചു പറഞ്ഞു, വിശ്വപ്രദക്ഷിണം കഴിഞ്ഞല്ലോ. ഋഷി സന്തോഷിച്ചു, പ്രഭു മന്ദഹസിച്ചു, ഗൽഗദനായി, ഹൃദയം തണുത്തു. വെറുതെ എന്തിന് ലോകം കറങ്ങണം? മാതാപിതാവല്ലേ ലോകം. ജയ് ഹോ. ഒരിക്കലെന്നൊരു കഥയുണ്ടായി. രാത്രി ചന്ദ്രൻ ഉദിച്ചുണർന്നു. മൂഷികൻ അപ്പോൾ സ്വാമിയെ ഇരുത്തി കഴിഞ്ഞു മടങ്ങി. സ്വാദിഷ്ട വിഭവം വീട്ടിൽ പോകാൻ ആയി പ്രഭു. മൂഷിക ഒന്ന് വേഗം വേഗം. അതാ ഒരു സർപ്പം മാർഗം തടഞ്ഞു. അതുകൊണ്ട് മൂഷികൻ വിഴണ്ടു വിറച്ചു. പ്രഭു മഞ്ഞിൽ മറിഞ്ഞങ്ങു വീണു. മുഴുവൻ മോദകവും തട്ടിത്തൂകി. ഇത് കണ്ടു ചിരിച്ചു ചന്ദ്രമാൻ. അപ്പോൾ പ്രഭുവിന് ക്രോധമടക്കാനായില്ല. ശാപം കൊടുത്തു ചന്ദ്രമാനപ്പോൾ, നിന്റെ തിളക്കം കഴിഞ്ഞു കറുമ്പ. നാലുപാടും ഇരുട്ട് വീണു. ചന്ദ്രനപ്പോൾ കാലുപിടിച്ചു. കണ്ടു ഭഗവാൻ പശ്ചാത്താപം, ചന്ദ്രദേവന്റെ വിലാപം. ശ്രീഗണേശന് ക്ഷമിക്കാനായി ചന്ദ്രനു ചന്തം വീണ്ടും നൽകി. കളങ്ങനെ പലതുണ്ട്. ധനം അത് ലഹരി പിടിക്കും. ഊങ്കു പിടിച്ചാൽ പലതും ചെയ്യും. വരുന്നു കുബേരൻ ശിവനെ ക്ഷണിക്കാൻ. വീട്ടിലെ ആഡംബര മഹിമകൾ കാണാൻ ഉമാപതിയെ ക്ഷണിക്കുന്നു. ഒക്കെ അറിഞ്ഞു ചിരിച്ചു പ്രഭു, നമ്മുടെ ഗണേശനെ കൊണ്ടുപോയിക്കോളൂ. സ്വർണ കൊട്ടാരവും സ്വർണരഥവും അതിസ്വാദിഷ്ട വിഭവങ്ങളും കഴിച്ചു തുടങ്ങി ലംബോദരനപ്പോൾ. ഓരോന്നായി തീർന്നു കഴിഞ്ഞു. മുഴുവൻ വീട്ടിലെ ഭോജനവും തീർന്നു. ദേശം മുഴുവനും തിന്നു മുടിച്ചു. പിന്നെയും വയറൊന്നു തടവി. വീണ്ടും തിന്നാൻ ഞാൻ തയ്യാർ. എല്ലാം കഴിഞ്ഞ് ഇനി എന്തു ചെയ്യും? സങ്കടത്തിൽ കുബേരനിരുന്നു. ഓടി ഓടി ശരണം പൂകി ശിവശരണത്തിൽ ശീക്രമടഞ്ഞു. ക്ഷമിക്കണം പ്രഭു എന്റെ പ്രാണൻ, ഒരിക്കലുമില്ല ഈ അഹങ്കാരം. ദയാനിധനപ്പോൾ ക്ഷമിച്ചു പറഞ്ഞു. കയ്യിലെടുത്തൊരു പിടി അരി ഉടനെ വേഗം കൊണ്ടിതു ഗണേശന് നൽകൂ. ബാലഗണേശന്റെ വിശപ്പ് ക്ഷമിക്കും. ജീവൻ കിട്ടി ഓടിയണഞ്ഞു. ശ്വാസം വിട്ട് തിരിച്ചെത്തി. ജയ് ഹോ. ഗണപതി പപ്പ മോറിയ മംഗളമൂർത്തി മോറിയ, 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 ഗണപതി പപ്പ മോറിയ മംഗളമൂർത്തി മോറിയ. പക്ഷേ കൂട്ടുകാരെ, ഒരു കാര്യം ഏവരും ഓർമ്മിച്ചുകൊള്ളണം. ഏതൊരു വസ്തുവിൻ്റെയും ഓവർഡോസ് ഇന്നത്തെ കുട്ടികളെ വെറുതെ ബോറടിപ്പിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ അവർക്ക് മൂന്ന് നാല് സ്റ്റോറീസ് അവരുടെ ആധുനിക സ്റ്റൈലിൽ തന്നെ കാണിക്കും. എന്തിനാടോ ഇനി മടിച്ചു നിൽക്കുന്ന ആക്ഷൻ? പറ ആക്ഷൻ. ആക്ഷൻ അല്ല. അയ്യോ ദൈവമേ, പൂച്ച പൂച്ച പൂച്ച, ഓടിക്കും ഓടിക്കും. രക്ഷപ്പെട്ടു. ഏതായാലും രക്ഷപ്പെട്ടെന്നാ തോന്നുന്നേ. നിന്റെയൊക്കെ ഒരു കാര്യം പേടിച്ചു പോയല്ലോ.
എടോ ഞാൻ ഇവിടെ ഇല്ലേ, ഞാൻ ഇവിടെ ഉള്ളപ്പോ ആരും ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. ആശാനി നീ ഉണ്ട്, അതല്ലേ ടെൻഷൻ. എല്ലാവരും ഇവിടെ ഇട്ടിട്ട് താൻ കാറെടുത്തോണ്ട് പോവും. അതെ, എനിക്ക് നിങ്ങളോട് പറയാനായി ഒരു കഥ ഇപ്പൊ അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. തോന്നുന്നത് ബാലഗണേശൻ ആയിരിക്കും ഈ പൂച്ചയെ വിട്ടത്. ഗണേശനും പൂച്ചയും തമ്മിലുള്ള മറ്റേ കഥ എന്നെ ഓർമ്മിപ്പിക്കാൻ. എന്തൊരു സുഖം ആട്ടിക്കോ നന്ദി മഹാരാജാവേ. അതെ, ഇതുപോലെ തന്നെ ആട്ടിക്കൊണ്ടിരിക്കെ എന്തൊരു ആനന്ദമാണെന്നറിയോ. ആ, എന്റെ മൂഷികൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലോ. ഞാനിവിടെ ഉണ്ടല്ലോ. അവനുണ്ടല്ലോ, അവന്റെ പുറത്ത് കയറ്റിനെ കറക്കാറില്ലേ, അതുപോലെ ഞാൻ അവനെ ഈ കട്ടിലിൽ കിടത്തി ആട്ടിയാനേ. ആ, അവൻ അതിനുള്ള യോഗമില്ലല്ലോ. പ്രഭു, ഞാനിവിടെ താഴെ തന്നെ ഉണ്ട് കേട്ടോ. എനിക്കറിയാമല്ലോ അങ്ങ് മനപൂർവ്വം നടിച്ചതാണെന്ന്. ബാലഗണേശ, ആ നന്ദി, ഇവിടെ എവിടെയോ മൂഷികന്റെ ശബ്ദം കേൾക്കുന്നു, പക്ഷേ കാണാനാകുന്നില്ല. മൂഷികോ എവിടെ പോയിരിക്കാണോ? ഇവിടെ ഒന്നും കാണാനില്ല. ബാലഗണേശൻ തന്നെ വിളിക്കുന്നത് കേട്ടില്ലേ? ഞാനെന്താ പക്ഷിയാണോ പൊട്ടന്മാരെ പോലെ മുകളിൽ നോക്കി വിളിക്കാൻ? അതെ എലി മഹാരാജാവേ, നിങ്ങൾ ഞങ്ങളുടെ മൂഷിക രാജാവിനെ കണ്ടോ? ഏകദേശം നിങ്ങളെ പോലെ ഇരിക്കും. ഏഹേ, ഇതല്ലേ നമ്മുടെ മൂഷിക രാജൻ? നന്ദി, ഇവനെ മുകളിൽ കയറ്റ. മൂഷിക മുകളിൽ വരുന്നുണ്ടോ? വാ വാ, പെട്ടെന്ന് കയറി വാ. ശരി, എന്തായാലും എന്നെ സ്നേഹത്തോടെ വിളിക്കുകയാണല്ലോ. വാ, വേഗം കയറി വാ മേലിൽ. ശേ, എന്താ നന്ദി പതുക്കെ? മൂഷിക വേഗം കയറി വാ. വരുന്നുണ്ട്, നോക്ക് എന്ത് രസമാണ്. തടിയാ, ശരി കുഴപ്പമില്ല, എല്ലാവനും ആനന്ദിച്ചോ, ഞാൻ എല്ലാവനും കാണിച്ചു തന്നോളാം. പ്രഭു, എന്താ മൂഷിക? ഇന്ന് രാവിലെ മുതൽ എല്ലാവർക്കും എന്നെ കിട്ടിയുള്ളോ കളിയാക്കാൻ. ഞാൻ പാട്ടിന് പോവാ, എവിടെയെങ്കിലും അങ്ങക്ക് പോണെന്ന് തോന്നിയാ അപ്പൊ വിളിച്ചാ മതി. എനിക്കറിയാം കേട്ടോ, എന്റെ പുറത്തിരിക്കുന്ന എന്റെ സുഖം ലോകത്ത് ഒരു ഊഞ്ഞാലിലും കിട്ടില്ല പ്രഭു. ഓഹോ, പിണങ്ങി പോവാണോ? ആരും എനിക്കൊരു വില തരുന്നില്ല, എല്ലാരും എന്നെ കളിയാക്കും. അയ്യോ മൂഷിക, നിൽക്ക്, നീ പിണങ്ങി പോകാതെ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ കളിയും ചെരിയുമൊക്കെ വേണ്ടേ? അങ്ങനെയാ നല്ല ദിവസം ചെലവിടുന്നേ. നിന്റെ പുറത്തുള്ള സവാരിയും പിന്നെ അമ്മ ഉണ്ടാക്കുന്ന മോദകവും എനിക്ക് എന്നും പ്രിയപ്പെട്ടതല്ലേ. എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ പോണ്. എന്തു പറ്റി മൂഷിക? മൂഷിക എന്തു പറ്റി? അവിടെ അവിടെ പ്രഭു, അവിടെ എന്താ മൂഷിക? നീ എന്തിനാ ഭയപ്പെടുന്നേ? അയ്യോ മൂഷിക, എന്താ പ്രശ്നം? ഇവിടുന്ന് പോയപ്പോ എന്തായിരുന്നു ഗമ? എന്താ പെട്ടെന്ന് തിരികെ ഓടിയത്? അതും അലറി വിളിച്ച്. പ്രഭു, ഈയിടെ എന്റെ സമയം തീരെ ശരിയല്ല. ഞാൻ വെറുതെ പോയപ്പോ മുകളിലേക്ക് കയറി പോയതാ, അവിടെ ഒരു പൂച്ച എന്നെ പേടിപ്പിച്ചു. പ്രഭു, അവിടെ ഭയങ്കരനായ ഒരു പൂച്ച ഇരിക്കുന്നു. പൂച്ചയെ കണ്ട് പേടിച്ചോ? ശരി, ഞാനൊന്ന് നോക്കട്ടെ ഏത് പൂച്ചയാണ് എന്റെ പ്രിയപ്പെട്ട മൂഷികനെ പേടിപ്പിച്ചതെന്ന്. ഇപ്പൊ ഞാൻ അവന് കാണിച്ചു കൊടുക്കാം. ഇല്ല ഇല്ല, ഞാൻ അങ്ങോട്ടില്ല, അങ്ങ് തന്നെ പോയാ മതി. എലി പൂച്ചയെ കണ്ട് പേടിച്ചോ? മൂഷിക, പൂച്ച, 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 എന്നെ രക്ഷിക്കണേ. ഒന്നും മിണ്ടാതിരിക്കൂ നിങ്ങൾ.
ബാല ഗണേശ, അങ്ങ് നമ്മുടെ മൂഷികനെ ഭയപ്പെടുത്തിയ പൂച്ചയെ സൂക്ഷിക്കണം. ഭോലേനാഥ് ശിവശങ്കരൻ തപസ്സിൽ നിന്ന് എണീക്കേണ്ട സമയമായി. എനിക്ക് അദ്ദേഹത്തെ കൈലാസത്തിലെത്തിക്കേണ്ടതുണ്ട്. ഞാൻ പോവുകയാ. ശരി, നന്ദി പൊക്കോളൂ. നോക്കട്ടെ ഏത് പൂച്ചയാണ് എന്റെ മൂഷികനെ പേടിപ്പിച്ചതെന്ന്. മൂഷിക, എവിടെയാ പൂച്ച? എല്ലാവരും ആ പൂച്ച അന്വേഷിക്കാ. എവിടെ പോയാ പൂച്ച? എവിടെ? അങ്ങോട്ടാണോ? എന്നെയല്ല, ആ പൂച്ച അന്വേഷിക്കണം. ഓ, എവിടെ പോയി? താ പോകുന്നു, പിടിക്കവനെ. എല്ലാവരും ഇങ്ങോട്ട് വാ. ഓഹോ, നീയാണോ ആ പൂച്ച? എന്റെ പ്രിയപ്പെട്ട മൂഷികനെ പേടിപ്പിച്ചവൻ. അവിടെ നിൽക്ക്, നിന്നെ പിടിച്ച് ഞാനൊന്ന് ശരിയാക്കുന്നുണ്ട്. അല്ലെങ്കിലും എന്റെ മനസ്സിന്ന് കളിക്കാൻ തയ്യാറായി നിൽക്ക. ചിലപ്പോ ഞാൻ ഇന്ന് നിന്റെ കൂടെ കളിച്ചാലുമായി. ഓഹോ, എന്നെ കണ്ടപ്പോ നീ പാവത്താൻ കളിക്കുക. എന്നാ നിന്നെ ഞാൻ ഇന്നൊരു പാഠം പഠിപ്പിച്ചിട്ടേ ഉള്ളൂ. നീ എന്റെ പാവപ്പെട്ട മൂഷികനെ ഭയപ്പെടുത്തിയോ? ഇന്ന് ഞാൻ നിന്നെ ശരിക്കും കളിപ്പിക്കുന്നുണ്ട്. മൂഷിക, ഞാൻ പോണു. അവിടെ നിക്ക്, എങ്ങോട്ടാ നീ ഓടുന്നേ? ഓഹോ, ഇനി നിന്നെ വിടുന്ന പ്രശ്നമില്ല. ഇനിയാണ് ഞാൻ ഇവന്റെ കൂടെ കളിക്കാൻ പോകുന്നത്. എന്താ പറഞ്ഞ? എന്താ പറഞ്ഞ? ആ, അതെയോ. എടോ മൂഷിക, ഈ പൂച്ച പറയുകയാ എനിക്ക് കുളിക്കണമെന്ന്. കുളിപ്പിക്ക, കുളിപ്പിക്ക. ഇവന്റെ ചെറിയൊരു ആഗ്രഹമല്ലേ, അത് സാധിച്ചു കൊടുക്കണേ. പാവം, കുളിച്ചോട്ടെ, കുളിച്ചോട്ടെ. ഹഹഹഹ
ഞാൻ നിന്നെ തീർച്ചയായിട്ടും സഹായിക്കാം. വാനേ, എന്തായാലും നീ അഭ്യാസങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ നിന്നെ സഹായിച്ചിട്ടേ കാര്യമുള്ളൂ. എന്ത് പറ്റി? തളർന്നു പോയോ കുട്ടാ? ഇത്രയുള്ള നിന്റെ കളി കഴിഞ്ഞോ? ഇനി എപ്പോഴെങ്കിലും നീ ഇങ്ങനെ ചെയ്താൽ നിനക്ക് ഞാൻ അടുത്ത പാഠം പറഞ്ഞു തരും. ഇനി നിന്നെ ഞാൻ ഇത്ര പെട്ടെന്ന് വിടുമെന്ന് വിചാരിക്കേണ്ട. ഓടിക്കോ അവിടുന്ന്. ഇനി മുതൽ എലികളെ ഭയപ്പെടുത്തരുത്. പോയി കളഞ്ഞു. അവനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് എനിക്ക് വിശപ്പ് തുടങ്ങി. വേഗം മാമൂഷിക, ചെന്ന് നമുക്ക് അമ്മ ഉണ്ടാക്കിയ മോദകം കഴിക്കാം. നന്നായി വിശക്കുന്നുണ്ട്. എത്രയും വേഗം എനിക്ക് മോദകം താ. ശരി, അവിടെ ചെന്ന് നോക്കാം. നിങ്ങൾ ആരാ? എന്റെ അമ്മ പാർവതി ദേവി എവിടെയാ? എനിക്ക് അമ്മയോടൊരു രസകരമായ കാര്യം ഇപ്പോൾ തന്നെ പറഞ്ഞേ പറ്റൂ. അമ്മേ, അമ്മയാണോ? അമ്മയെ ഇത്തരത്തിലാക്കിയത് ആരാണ്? എനിക്ക് അവന്റെ പേര് പറഞ്ഞതാ. അവനെ ഞാൻ വെറുതെ വിടില്ല. ഇനി ഈ ലോകത്തിലെ ഏത് കോണിൽ ചെന്ന് ഒളിച്ചാലും വിടില്ല ഞാൻ. നീ തന്നെ? ഞാനോ? അതെങ്ങനെ? അതെ, നീ തന്നെ. അമ്മേ, അമ്മ എന്തായി പറയുന്നേ? അമ്മേ, ഞാൻ അമ്മയ്ക്കൊരു ദ്രോഹം ചെയ്യാൻ സ്വപ്നത്തിൽ കൂടി വിചാരിക്കുമോ? മോനെ, പറയമ്മേ. ഇന്ന് നിങ്ങൾ ഒരു പൂച്ചയെ ദ്രോഹിച്ചില്ലേ? ആ പൂച്ച ഞാനായിരുന്നു. അമ്മയോ? പക്ഷേ അത് എങ്ങനെ സംഭവിക്കും? പിന്നെ അമ്മേ, ഞാൻ ആ പൂച്ചയെ മനഃപൂർവ്വം ദ്രോഹിച്ചതല്ല. അത് ഈ മൂഷികനെ പേടിപ്പിച്ചപ്പോൾ ഞാൻ അവനെ മര്യാദ പഠിപ്പിച്ചതാ. അതെ അമ്മേ. നീ മിണ്ടരുത്. ഇല്ല, ഇല്ല. എനിക്കറിയാം ആരൊക്കെയാണ് ആ തമാശ കണ്ട് രസിച്ച് നിന്നതെന്ന്. പക്ഷേ അമ്മേ, ഗണേശ, ഈ ധർത്തിയിൽ എത്രമാത്രം മനുഷ്യരുണ്ടോ? പശു, പക്ഷി, പ്രാണികൾ എല്ലാം ഭഗവാൻ തന്നെയാണ് സൃഷ്ടിച്ചത്. പിന്നെ ഞാൻ ഏതൊരു രൂപത്തിലും സർവജീവനിലും വ്യാപിച്ചിരിക്കുന്നു. ഇനി നീ ഏതെങ്കിലും സാധുജീവികളെ കഷ്ടപ്പെടുത്തുകയാണെങ്കിൽ ആ വേദന ഞാൻ അനുഭവിക്കണം. ഇന്നു നീ ആ പാവപ്പെട്ട അനാഥനായ കഴിവില്ലാത്തൊരു പൂച്ചയുടെ കൂടെ വികൃതി കാട്ടി. അതെല്ലാം എന്റെ ശരീരത്തിലാണ് അനുഭവപ്പെട്ടത്. ഇന്ന് നീ നിന്റെ അമ്മയോട് ഭയങ്കര ദ്രോഹമാണ് ചെയ്തത് മോനെ. എനിക്ക് എന്റെ പ്രവൃത്തിയിൽ ദുഃഖമുണ്ടമ്മേ. എന്റെ മര്യാദയുടെ പാഠം തെറ്റായിരുന്നു. എനിക്ക് മാപ്പ് തരണം അമ്മേ. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നല്ലേ. അറിയാതെ ഞാൻ അമ്മയെ എന്തുമാത്രം കഷ്ടപ്പെടുത്തി. അമ്മ പറഞ്ഞത് ശരിയാണ്, സ്വന്തം തമാശയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുന്നത് തെറ്റാ. ഞാൻ അമ്മയോട് സത്യം ചെയ്യാം, ഇന്നു മുതൽ ഞാൻ പാവപ്പെട്ടവരെ ഒരിക്കലും ഉപദ്രവിക്കില്ല, മറിച്ച് ഞാൻ അവരെ സഹായിക്കും. അതെ, ഞാനും. മോനെ, എനിക്ക് സന്തോഷമായി. നീ നിന്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതെ, ഇന്ന് എന്റെ പുത്രൻ കഴിവില്ലാത്ത പ്രാണികളുടെ നിസ്സായത കണ്ടറിഞ്ഞു. പക്ഷെ ഇതൊക്കെ വിശന്ന വയറുമായി എങ്ങനെ ചെയ്തു? വാ വാ, അറിയാമോ, ഇന്നു ഞാൻ നിനക്ക് വേണ്ടി നല്ല മോദകം ഉണ്ടാക്കിയിട്ടുണ്ട്. നിനക്ക് കഴിക്കണ്ടേ? മോദകം ഇന്നേ വരെ വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇത് കണ്ടോ,
ഇതെല്ലാം നിനക്കുള്ളതാ. അമ്മേ, എന്റെ അമ്മ എത്ര നല്ലതാണോ. ഗണേശൻ ആ പൂച്ചയെ മര്യാദ പഠിപ്പിച്ചിട്ട് വെറുതെ അല്ലല്ലോ, അത് മൂഷികനെ പേടിപ്പിച്ചിട്ടല്ലേ. പക്ഷേ അമ്മ പാർവതി നല്ല കാര്യമാ പറഞ്ഞത്, ആരും ഒരു പാവപ്പെട്ടവരെയും ദ്രോഹിക്കരുത്. പക്ഷേ ആക്ച്വലി ആയി പറയുകയാണെങ്കിൽ നമ്മൾ എലികൾക്ക് എന്നും പൂച്ച ഒരു പേടി സ്വപ്നമാണല്ലോ. അയ്യോ അയ്യോ, ഓർമ്മ പോയി. ആ പൂച്ചയെ കണ്ട് നമ്മൾ ജീവനും കൊണ്ട് ഓടിയതാണല്ലോ. അതിനോടും കൂടെ ഈ കഥ പറഞ്ഞിരുന്നെങ്കിൽ അത് പോയി മറ്റുള്ള പൂച്ചകൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നല്ലോ. എന്നാ പിന്നെ നമ്മളെല്ലാം പൂച്ചകളോടൊപ്പം കളിക്കാൻ തുടങ്ങും. എടോ വൃത്തി കെട്ട തൊപ്പിക്കാര, ആദ്യം തന്നെ പൂച്ചയെ കണ്ടതും നിങ്ങളെല്ലാമാണ് ഓടിയത്, ഞാനല്ല. ഇനി വേറൊരു കാര്യം, ആ പൂച്ച നമ്മുടെ സ്റ്റോറി തുടങ്ങുന്നതിന് മുമ്പാണ് വന്നത്. ആ ചിലപ്പോ ശരിയായിരിക്കാം, നിന്റെയൊക്കെ കഥ കേട്ട് ചിലപ്പോൾ അവൻ ഫ്രണ്ടാവും. പക്ഷേ സ്റ്റോറി കേൾക്കുന്നതിന് മുമ്പ് എല്ലാവനും ഇവിടെ തലകറങ്ങി വീഴുന്നില്ലേ. അതിൽ കാര്യമില്ല, അതിന് പോകുമ്പോഴുണ്ട്. ഈ കഥയുടെ DVD ഉണ്ടാക്കാമല്ലോ, അതിൽ ഓരോ കോപ്പി പൂച്ചകളുടെ കോളനിയിൽ സൗജന്യമായി കൊടുക്കണം. അത് കണ്ട് അവരൊക്കെ മര്യാദക്കാരാകും. നമ്മളതിന് ഫ്രീ കൊടുക്കണം. എല്ലാ പൂച്ചകളും എന്നെ മാത്രമേ തിന്നുള്ളൂ. എന്താ നിന്റെയൊക്കെ ശരീരത്തിൽ നിന്ന് എന്താ പൂച്ചയ്ക്ക് നാറ്റം വരും. ആ ഇങ്ങനെ പറയും, നമ്മളെല്ലാവരും കൊടുക്കണം. ആ പിന്നെ കാര്യം താൻ പറഞ്ഞതുപോലെ വളരെ ഇന്റലിജന്റ് ആയിട്ട്. ഇന്റലിജൻസ് എന്ന് കേട്ടപ്പോ ഗണേശന്റെ മറ്റൊരു കഥ ഓർമ്മ വന്നു, അതെനിക്ക് നിന്റെ അപ്പൂപ്പൻ പറഞ്ഞു തന്നതാ. എന്റെ അപ്പൂപ്പൻ നിനക്ക് കഥ പറഞ്ഞു തന്നു, അപ്പോൾ എനിക്കെന്തുകൊണ്ട് പറഞ്ഞു തന്നില്ല. അതേ, നീ നിന്റെ അപ്പൂപ്പനോട് തന്നെ ചോദിക്ക്, അറിയാമോ നിങ്ങക്ക്. അദ്ദേഹം പറഞ്ഞത് ഇന്റലിജന്റ് സ്റ്റോറി ആയിരുന്നു. ഇന്റലിജന്റ്? അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്തിന് പറഞ്ഞു തരണം? ഏതെങ്കിലും ഇന്റലിജന്റിനായിരുന്നെങ്കിൽ. എടാ മുണ്ട, നീ നിന്റെ കഥ തുടങ്ങിക്കോ, പേടിക്കണ്ട. ശ്രീ ഗണേശൻ വലിയ ഇന്റലിജന്റും മിടുക്കനുമായിരുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാം അറിയാം. ലാസ്റ്റ് ടൈം ബാലഗണേശൻ സിനിമയിൽ വിശ്വത്തിന്റെ 3 തവണ കറങ്ങി വരണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി സ്വന്തം മമ്മിയുടെയും ഡാഡിയുടെയും 3 പ്രദക്ഷിണം വെച്ച് ഇന്റലിജൻസ് കാട്ടിയില്ലേ. അങ്ങനെ ഒരു ഇന്റലിജന്റ് ആയ ഒരു സ്റ്റോറി കൂടി പറഞ്ഞുതരാം. ഓം ബ്രഹ്മദേവായ നമഃ. 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 കണ്ണു തുറന്നോളൂ മുനിവര്യ, പറയൂ, എന്താണ് വേണ്ടത്? പ്രണാമം ബ്രഹ്മദേവ. ക്ഷമിക്കണം അങ്ങയെ ഞാൻ വിളിച്ചു വരുത്തിയതിന്, പക്ഷേ എനിക്ക് മനസ്സിലാകുന്നില്ല എന്ത് ചെയ്യണമെന്ന്. അത് സാരമില്ല പുത്ര, നീ നിന്റെ സമസ്യ എന്താണെന്ന് പറയൂ. ഞാനൊരു വലിയ പുസ്തകത്തെ കവിതയിലും കണ്ടത്തിലും എഴുതാൻ ശ്രമിക്കുകയാണ് ബ്രഹ്മദേവ, പക്ഷേ എനിക്കത് എഴുതാനായി വളരെ ബുദ്ധിമാനായ ഒരു ചിന്തകന്റെ ആവശ്യം വന്നിരിക്കുന്നു. അതെന്റെ ആലോചനയും ഭാവനയും മുറിഞ്ഞു പോകാതെ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളായിരിക്കണം. എന്തെന്നാൽ ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയാൽ ഞാൻ എല്ലാം മറന്നുപോകും, പിന്നെ ഈ ഗ്രന്ഥം ഒരിക്കലും പൂർത്തിയാകില്ല. നീ കൈലാസത്തിൽ ചെന്ന് ഭഗവാൻ ശിവശങ്കരനെ കാണും, അദ്ദേഹം മാത്രമേ നിന്നെ ഇക്കാര്യത്തിൽ സഹായിക്കുകയുള്ളൂ. അങ്ങ് പറയുന്നത് പോലെ പ്രഭു. തഥാസ്തു. വ്യാസമുനി ഇവിടെ. ഭോലേനാഥ് വിജയിക്കട്ടെ. മാതാവ് പാർവതി ദേവിക്കും നമ്മുടെ ശാന്തി പ്രണാമം. അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ മുനിവര്യ. ഭഗവാനെ, അങ്ങ് നാം നമ്മുടെ ദിവ്യദൃഷ്ടിയാൽ താങ്കൾ ഇവിടെ വരാനുണ്ടായ കാരണം മനസ്സിലാക്കുന്നു.
വിഷമിക്കാനൊന്നുമില്ല. താങ്കളുടെ സമസ്യയുടെ പരിഹാരമുണ്ട് നമ്മുടെ പക്കൽ. ഗണേശൻ. ബാലഗണേശൻ. അതെ മുനിവര്യ, ഞങ്ങളുടെ ബാലഗണേശൻ. നന്ദി. പോകൂ, ബാലഗണേശനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരും. കൽപ്പന പോലെ പോലെ ഒന്നും മനസ്സിലാവുന്നില്ല. മുഷിക, പ്രഭു എന്താ കാണിക്കുന്നേ? പ്രഭു, ബുദ്ധിമുട്ടുള്ള ഭാഷയാ, പക്ഷെ എന്നാലും വായിക്കാൻ രസമുണ്ട്. ഈ ലോകത്തെ ഏറ്റവും ബുദ്ധിമാനായ ഭഗവാന്റെ വാഹനമല്ലേ ഞാൻ? പിന്നെ ഈ മോദകം, അതെല്ലാം വായിച്ചു കഴിഞ്ഞിട്ടേ ഞാൻ കഴിക്കുന്നുള്ളൂ. എന്നാ പിന്നെ നിനക്ക് അവസാനം വരെ പട്ടിണി കിടക്കേണ്ടി വരും എന്റെ ബുദ്ധിമാനായ മുഷിക. അതെങ്ങനെ? ശരി, ഇപ്പൊ കാണിച്ചു തരാം. എടോ മഴ, നേരെ അക്ഷരം നോക്കി വായിക്കാൻ അറിയാത്തവൻ തല തിരിച്ചെങ്ങനെ വായിക്കും? ഇനി വായിക്ക്. ഒരു കാര്യം ചെയ്യാം, ആദ്യത്തെ തിന്നിട്ട് പിന്നെ വായിച്ചു നോക്കാം, ചിലപ്പോ ബുദ്ധി വന്നാലോ. ഇത് നേരെ വെച്ച് നോക്കിയപ്പോ കൂടുതൽ ബുദ്ധിമുട്ടായി പോയല്ലോ. ഒരു കുഴപ്പമില്ല, ഞാൻ നിന്നെ വായിക്കാൻ പഠിപ്പിക്കാം. ഇതാ വായിച്ചോ. മാതാപിതാവിന് കോടി കോടി പ്രണാമം. മാതാപിതാവിന് കോടി കോടി പ്രണാമം. ആ, അങ്ങനെ വായിക്കണം. അത് കഴിഞ്ഞോ എന്താ മൂഷികനെ പോലെ പാഠം പഠിക്കാൻ വന്നതാണോ? അയ്യോ അല്ല ബാലഗണേശ, പഠിക്കുന്ന കാര്യം മൂഷികരാജാവിന് തന്നെ വിടാം. ഞാൻ ഇത് പറയാനാ വന്നത്, ഭോലേനാഥൻ അങ്ങയെ ഉടനെ ചെല്ലാൻ പറഞ്ഞു. പിതാവ് വിളിച്ചോ എന്നെ? ശരി, വരുന്നു. ഞാൻ ഏതായാലും വായിക്കാൻ പഠിച്ചു കഴിഞ്ഞു. ശരി, ഇനി മോദകൻ തിന്ന് പഠിക്കാം. പ്രഭു പോകുന്നതേ ഉള്ളോ? നിക്കണം പ്രഭു, നിക്കണം, ഞാനും വരുന്നുണ്ടേ. പ്രണാമം പിതാവേ, പ്രണാമം അമ്മേ. മുനിവര്യ, അങ്ങിവിടെ. മകനെ ഗണേശ, മുനിവര്യൻ ഒരു കാവ്യഗ്രന്ഥം എഴുതാൻ ആഗ്രഹിക്കുന്നു. അതിനായി ഇദ്ദേഹത്തിനൊരു ബുദ്ധിമാനും വേഗം എഴുതുന്നതുമായ ഒരാളിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ നിനക്കല്ലാതെ മറ്റാർക്കാണ് ചെയ്തു കൊടുക്കാനാകുക ഗണേശ? അങ്ങ് പറയുന്നത് പോലെ തന്നെ പിതാവേ. വരണം മുനിവര്യ. പ്രണാമം പ്രഭു. പ്രഭു അദ്ദേഹത്തോട് പറയണം. മുനിവര്യ. എന്താ? ഗ്രന്ഥം ഞാൻ എഴുതി തരാം,
പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. എന്ത് വ്യവസ്ഥയായിരിക്കും? അങ്ങ് നിർത്താതെ തന്നെ ഞാൻ എഴുതുന്നത് പോലെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അത് ശരി. ഇനി അങ്ങ് ശ്വാസം വിടാനെങ്കിലും നിർത്തിപ്പോയാൽ ഞാൻ എന്റെ എഴുത്തും അപ്പോൾ തന്നെ നിർത്തും. സമ്മതിച്ചു ഗൗരീനന്ദ. പക്ഷേ നമുക്കും ഒരു വ്യവസ്ഥയുണ്ട്. നാം ഏത് വാചകം പറഞ്ഞാലും അത് മനസ്സിലാക്കിയതിന് ശേഷം വേണം ഗണേശൻ എഴുതാൻ. മനസ്സിലാക്കിയതിന് ശേഷം? ഈ നേരം കൊണ്ട് ഞാൻ എന്റെ തളർച്ച മാറ്റിയെടുക്കും. ബുദ്ധിമുട്ടുള്ള വാചകങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ. അതിന്റെ അർത്ഥം മനസ്സിലാക്കാനായി ധാരാളം ആലോചിക്കേണ്ടി വരും. ആ സമയം കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് വിശ്രമിക്കാം. എനിക്ക് സമ്മതമാകുന്നു. എന്താ ആലോചിക്കുന്നത് മുനിവര്യ? നമുക്ക് തുടങ്ങാമോ? ശരി, തുടങ്ങിക്കളയാം ബാലഗണേശ. മകനെ ഗണേശ, നിന്റെ ഈ ത്യാഗം ഒരിക്കലും പാഴായി പോകും. അവസാനം ഈ ഗ്രന്ഥം പൂർത്തിയായി. എടുത്താലും മുനിവര്യ, ഗ്രന്ഥം പൂർത്തിയായി കഴിഞ്ഞു. ഗണേശ, ഈ മഹാഗ്രന്ഥം അങ്ങയുടെ ബുദ്ധിയിലും ഭാവനയിലും ത്യാഗത്തിലുമാണ് പൂർത്തിയായത്. അങ്ങയെപ്പോലെ ഈ വിശ്വത്തിൽ ആരും തന്നെ ഇല്ല ഭഗവാനെ. ഈ ഗ്രന്ഥം പൂർത്തിയാക്കി തരാനായി നന്ദിയുണ്ട് ഭഗവാനെ. അങ്ങയ്ക്ക് കോടി കോടി പ്രണാമം.
ഇങ്ങനെയാണ് വേൾഡ് ഫേമസ് ആയ മഹാഭാരതം ഗണേശ ഭഗവാൻ എഴുതിയത്. കണ്ടല്ലോ, ഗണേശൻ ഇന്റലിജന്റ് മാത്രമല്ല വലിയൊരു എഴുത്തുകാരൻ കൂടിയാണ്. എത്ര മനോഹരമായ കഥ, നല്ല രസമായിരുന്നു. എടോ സുഡ്ബുട്ട്, ഇപ്പൊ തനിക്ക് മനസ്സിലായോ തന്റെ അപ്പൂപ്പൻ തനിക്കെന്താ അത് പറഞ്ഞുതരാത്തേന്ന്? ഇല്ലല്ലോ, അതിന് നീ വിഷമിക്കൊന്നും വേണ്ട. പതുക്കെ പതുക്കെ തനിക്കെല്ലാം മനസ്സിലാക്കിക്കോളൂ. എനിവേ, സ്റ്റോറി ഏതായാലും കഴിഞ്ഞു. ഇനി നമ്മളൊക്കെ കുട്ടികളോട് പ്രോമിസ് ചെയ്ത പോലെ ഇടയ്ക്ക് നമ്മളൊരു കലക്ക് കലക്കണം. ഒന്ന് ക്ഷമിക്കാം, ഒരു ബ്രേക്ക് ആയിക്കോട്ടെ. എന്താ കുട്ടികളെ, എൻജോയ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ബാലഗണേശനിൽ നമ്മുടെ പ്രിയപ്പെട്ട മൂഷിക രാജാവ് കൂട്ടുകാരുമൊത്ത് ഗണേശന് വേണ്ടി എത്ര നല്ല ഡാൻസാ ചെയ്തതെന്ന്? അതുപോലൊരു റോക്ക് ആൻഡ് റോൾ ആയാലോ? തന്നു നമ്മുടെ പ്രിയനവൻ, ഇതാണ് നമ്മുടെ ചങ്ങാത്തം. തന്നു നമ്മുടെ പ്രിയനവൻ, ഇതാണ് നമ്മുടെ ചങ്ങാത്തം. ഏത് ശുഭകാര്യങ്ങൾക്കും നമ്മൾ അവനെ വിളിക്കുന്നു. അവൻ നമ്മുടെ അരികിൽ വന്നാൽ എന്തു വേണം കൂട്ടരെ. എല്ലാ ദേവന്മാരിലും ഉത്തമൻ ലോകത്തെങ്ങും മംഗളദേവൻ. ഏതൊരാളും പോരിന് വന്നാൽ അവനുണ്ടെങ്കിൽ ദൂരെ. എല്ലാ ദേവന്മാരിലും ഉത്തമൻ ലോകത്തെങ്ങും മംഗളദേവൻ. ഏതൊരാളും പോരിന് വന്നാൽ അവനുണ്ടെങ്കിൽ ദൂരെ. ഞങ്ങളവന്റെ തോഴൻ തന്നെ, ഞങ്ങളവന്റെ പ്രിയൻ തന്നെ, ഞങ്ങളവന്റെ തോഴൻ തന്നെ, ഞങ്ങളവന്റെ പ്രിയൻ തന്നെ. ഭയപ്പെടാനൊന്നുമില്ല, ഒന്നു ചേർന്ന് വിളിച്ചോളൂ. അവന്റെ മുന്നിൽ ആരുമില്ല അവനേക്കാളും വലിയവൻ. എത്ര വലിയൊരു വമ്പനും ഇനി അവന്റെ മുന്നിൽ പാപമാ. അവന്റെ മുന്നിൽ ആരുമില്ല അവനേക്കാളും വലിയവൻ. എത്ര വലിയൊരു വമ്പനും ഇനി അവന്റെ മുന്നിൽ പാപമാ. ആരും അവനെ വീണു വണങ്ങും ജീവൻ വേണേലായിക്കോ. ആരും അവനെ വീണു വണങ്ങും ജീവൻ വേണേലായിക്കോ. ഏതൊരാളും പോരിന് വന്നാൽ അവനുണ്ടെങ്കിൽ ദൂരെ. സമർപ്പയാമി അച്യുതം കേശവം രാമനാരായണം വിഷ്ണുദാമോദരം വാസുദേവം ഹരിശ്രീധരം മാധവം ഗോപികാവല്ലവം ജാനകീനായകം രാമചന്ദ്രം ഭജേ. ഹരേ രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഗണപതി ബപ്പ.
ഉൾപ്പെടെ എന്നാ താൻ തന്നെ തുടങ്ങിക്കോ. ഇപ്രാവശ്യം എന്താ താൻ പറയാൻ പോകുന്നേ? നോക്കൂ എലികളെ, എനിക്ക് എൻ്റെ വണ്ടി എത്ര പ്രിയപ്പെട്ടതാ. ഇനി ഞാൻ നമ്മുടെ ഗണേശന്റെ വണ്ടി എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ സവാരി മൂഷികരാജന്റെ പുറത്ത്. അതെങ്ങനെ കിട്ടി? ആ കഥ ഞാൻ പറഞ്ഞു തരാം. ഈ മലയിലെ കൊടുമുടിയിൽ ആരാധ്യം എത്തുന്നു നോക്കാം. എല്ലാവരും എങ്ങോട്ട് പോയി? ഇനി അവിടെ എത്തിക്കഴിഞ്ഞാൽ ജയിച്ചു. എത്തിക്കഴിഞ്ഞു. എന്നെ തള്ളിയിട്ടോ? ഇതാ നോക്കിക്കോ, ഞാൻ നിന്നെ എന്താ ചെയ്യാൻ പോന്നേന്ന്. പ്രഭു, ഞാനിതാ വരണേ. എന്താ മൂഷിക രാജാവേ, നിന്റെ പഴയ ഓർമ്മകൾ തിരിച്ചു വരുന്നുണ്ടോ? എന്താ എല്ലാ പേരെയും രാക്ഷസനെ പോലെ ഇടിച്ചിടുകയാണോ? ഓർമ്മയുണ്ടോ നിനക്ക് അന്ന് നീ നാലു പാടും പ്രശ്നമുണ്ടാക്കിയത്? പിന്നെ എന്നോടും നീ ഒരു കളി കളിച്ചു. അതെങ്ങനെ മറക്കും ഞാൻ പ്രഭു? കണ്ണുതുറക്കൂ ഗജമുഖാസുര, നാം നിന്റെ തപസ്സിൽ പ്രസന്നനായിരിക്കുന്നു. ചോദിക്കൂ, എന്താണ് നിനക്ക് വേണ്ടത്? അങ്ങയുടെ ദർശനം കിട്ടിയത് തന്നെ എന്റെ മഹാഭാഗ്യം ശിവശങ്കര. നമുക്ക് വരമരുളൂ. ഒരു ദേവന്മാരും മനുഷ്യരും അസുരന്മാരും മൃഗങ്ങളും എന്നെ കൊല്ലരുത്. തഥാസ്തു, അങ്ങനെ ഭവിക്കട്ടെ ഗജമുഖാസുര. പക്ഷേ നിന്റെ ശക്തി നീ ഒരു കാരണവശാലും ദുരുപയോഗം ചെയ്യരുത്. എന്നാൽ വീണ്ടും ദേവഗണങ്ങൾ പറയും, ശിവശങ്കരൻ വേഗം പ്രസന്നനായി രാക്ഷസന്മാർക്ക് വരദാനം നൽകുന്നു. ഇല്ലില്ല പ്രഭു, എന്റെ ശക്തിയുടെ ഉപയോഗം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കൂ. ഞാൻ അങ്ങയുടെ ദാസനാണ്, എപ്പോഴും ഞാൻ അങ്ങയുടെ ആജ്ഞകൾ അനുസരിക്കും. നിനക്ക് മംഗളം ഭവിക്കട്ടെ ഗജമുഖാസുര. അങ്ങ് സത്യത്തിൽ ഭോലേനാഥനാ. ഞാൻ അങ്ങയുടെ വലിയ ഭക്തനാകുന്നു. പക്ഷെ എന്തു ചെയ്യാനാ,
വരം തന്നാൽ അത് ഏതു വിധത്തിലും പ്രയോജനപ്പെടുത്തണ്ടേ? ഞാനൊരു രാക്ഷസനല്ലേ? മംഗളം ഭഗവാൻ വിഷ്ണു മംഗളം. ഭഗവാന്റെ പൂജ ചെയ്യുകയാണോ? എല്ലാ രാക്ഷസന്മാരും പോകൂ, എല്ലാവരെയും പിടിച്ചു കെട്ടൂ, എന്നെ മാത്രം പൂജിച്ചാ മതി, ഒരുത്തരെയും വെറുതെ വിടരുത്. എന്താ ഇത്? അവനാണ് എനിക്ക് വരം നൽകിയത്. ആർക്കും എന്നെ ഒന്നും ചെയ്യാനാവില്ല. മകനെ ഗണേശ, എന്താ നീ മൗനമായിട്ടിരിക്കുന്നേ? പ്രഭു, പ്രഭു, പ്രഭു. നന്ദി, എന്താണ് കാര്യം? നന്ദി പോലെന്നതാ, പോലെന്നതാ, ദേവഗണങ്ങൾ അങ്ങയെ കാണാൻ വന്നിട്ടുണ്ട്. അവരാകെ ഭയപ്പെട്ടിരിക്കുക. ഭയപ്പെട്ടിരിക്കുന്നു? പ്രണാമം പോലെന്നാഥ. ഞങ്ങളെ രക്ഷിക്കണം ഭഗവാനെ. അങ്ങ് പ്രസന്നനായി നൽകിയ വരവുമായി ഗജമുഖാസുരൻ കൂടുതൽ അഹങ്കാരിയായിരിക്കുന്നു. എന്ത്? അയാൾ യാതൊരു കാരണവുമില്ലാതെ എല്ലാം തന്നെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഭഗവാനെ. ഏത് നിമിഷവും ആരെയും അയാൾ വകവരുത്തും. ചോദിക്കൂ, ചോദിക്കൂ വരുണദേവനോട്. വരുണദേവൻ എവിടെ? ശാന്തരാകൂ, ശാന്തരാകൂ ദേവന്മാരെ. ഗജമുഖൻ നമുക്ക് വാക്ക് തന്നിട്ടുണ്ട്, അവനവന്റെ ശക്തി ദുരുപയോഗം ചെയ്യില്ലെന്ന്. വരുണദേവൻ, ഇതാരാ ചെയ്തത്? ഭൂകമ്പം! ഈ പർവ്വതം പൊട്ടുന്ന ശബ്ദം എങ്ങനെ? ദേവന്മാർ ഭൂകമ്പവുമായിട്ടാണോ അങ്ങോട്ട് വന്നത്? ഗണേശ, വേണ്ട, അങ്ങനൊന്നും പറയരുത് മോനെ. ഇപ്പോൾ വിശ്വാസമായില്ലേ അങ്ങക്ക്? ഇതെല്ലാം ചെയ്യുന്നത് അങ്ങയുടെ പ്രിയ ഭക്തൻ ഗജമുഖാസുരൻ. പ്രഭു, അങ്ങ് വളരെ വേഗം പ്രസന്നനാകുന്നു. നാം ഭയപ്പെട്ടിരുന്നത് സംഭവിച്ചു. ആ ഗജമുഖാസുരൻ നമ്മുടെ വാക്കുകൾ കേൾക്കാതെ വലിയ തെറ്റാണ് ചെയ്തത്. നിങ്ങൾ ആരും വിഷമിക്കരുത്, അയാൾക്ക് നാം തീർച്ചയായും മര്യാദ പറഞ്ഞു കൊടുക്കും. മകനെ ഗണേശ, പറഞ്ഞാലും പിതാവേ. ആ ദുഷ്ടൻ ഗജമുഖാസുരനെ നീ തന്നെ മര്യാദ പഠിപ്പിക്കണം. പോകൂ, എന്നിട്ട് അവന്റെ നീചകർമ്മങ്ങൾക്ക് ശിക്ഷ നൽകൂ. കൽപ്പന പോലെ പിതാവേ, അങ്ങ് ഒന്നുകൊണ്ടും പ്രയാസപ്പെടണ്ട, ഞാൻ ഇപ്പോൾ തന്നെ ആ പാപിയുടെ അഹങ്കാരം തീർത്തു വരാം. പക്ഷേ പ്രഭു, ഗണേശനെ ഒറ്റയ്ക്ക് വിട്ടാൽ? നിൽക്കണം ഗണേശ, ഞാനും അങ്ങയോടൊപ്പം വരാം. അതെ ഗണേശ, നന്ദിയെയും ഗണങ്ങളെയും കൂടെ കൂട്ടിക്കോളൂ. ഭോലിനാഥന്റെ അനുഗ്രഹത്താൽ ഗജമുഖൻ വലിയ ശക്തിശാലിയായി തീർന്നു. അയാളെ തോൽപ്പിക്കാൻ ഇവരൊക്കെ നിന്നെ സഹായിക്കും. അയ്യോ, അത് വേണ്ടമ്മേ, ആ രാക്ഷസന് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ധാരാളാ. അമ്മ വെറുതെ വിഷമിക്കണ്ട, ഞാൻ എത്രയും വേഗം അയാളെ കീഴ്പ്പെടുത്തി അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ മോദകം തിന്നാനെത്തും. അല്ലെങ്കിലും പൊരുതി പൊരുതി ഭയങ്കര വിശപ്പായിരിക്കും. ഗണേശ, താങ്കൾ ഒറ്റയ്ക്ക് വരണ്ട, അമ്മ പറയുന്നത് ഒന്ന് കേട്ടാൽ എന്താ? ഗജമുഖൻ ഭയങ്കര ശക്തിശാലിയാണ്. ഏവരും ശാന്തരാകൂ, നമുക്ക് ഗണേശന്റെ ശക്തിയിലും ബുദ്ധിയിലും പൂർണ്ണ വിശ്വാസമുണ്ട്. ഇവൻ ഒറ്റയ്ക്ക് മതി അയാളെ തോൽപ്പിക്കാൻ. പോകൂ മകനെ, നാം പറഞ്ഞതുപോലെ അനുസരിക്കും. അങ്ങയുടെ കൽപ്പന പോലെ തന്നെ പിതാവേ. Thank you.
ശരി, എല്ലാ രാക്ഷസന്മാരും ഇവിടെ ഇരിക്കുകയാണോ? ആദ്യം ഇയാളെ ശരിയാക്കാം. എന്നെ പിടിക്കൂ, എന്നെ പിടിക്കൂ, ഞാനിവിടെ ഉണ്ട്, എന്നെ പിടിക്കൂ. വാ 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 വാ. എന്താ തളർന്നു പോയോ? ഗജമുഖാസുര, എവിടെ ഒളിച്ചിരിക്കുന്നത് ദുഷ്ട? പാവപ്പെട്ട ജനങ്ങളോട് പരാക്രമം കാണിക്കുന്നത് വീരന്മാർക്ക് ചേർന്നതല്ല. ഞാൻ ഇന്ന് നിനക്ക് കിട്ടിയ ഭോലേനാഥന്റെ വരം ദുരുപയോഗം ചെയ്തതിന് ശിക്ഷ നൽകാൻ വന്നതാണ്. എന്നോട് വലിയ വലിയ ദേവന്മാർ പൊരുതി മരിച്ചു, ഒന്നും ചെയ്യാൻ അവർക്കായില്ല. നീ ഒരു പിഞ്ചു ബാലനല്ലേ, നിനക്ക് വേണ്ടി എന്റെ ഒരു രാക്ഷസൻ തന്നെ കൂടുതൽ. ഗജമുഖ, നിന്റെ രാക്ഷസന്മാരായ കൂട്ടുകാരൊക്കെ ആദ്യമേ ശിക്ഷ മേടിച്ചു കഴിഞ്ഞു, ഇനി നിന്റെ ഊഴമാണ്. അധിക പ്രസംഗി ബാലഗണേശ, നീ എന്റെ രാക്ഷസന്മാരോട് കാട്ടിയത് ഞാൻ പൊറുക്കില്ല. പക്ഷേ നിനക്ക് എന്നോട് പൊരുതാമോ? എനിക്ക് വരദാനമുണ്ട്, ഒരൊറ്റ ദേവന്മാരും മനുഷ്യരും അസുരന്മാരും എന്നെ യാതൊന്നും ചെയ്യില്ല. ഇനി നീ ഇവിടുന്ന് ജീവനോടെ പോകില്ല. ഗജമുഖ, കളി ഒരുപാടായെന്ന് തോന്നുന്നു. ഇനി നിന്നെ ഞാനൊന്ന് അലക്കിയെടുക്കാൻ പോവുകയാണ്. നിനക്ക് വരദാനം കിട്ടിയതിൽ നിന്നൊക്കെ ഞാൻ വ്യത്യസ്തനാണ്. എന്തെന്നാൽ എന്റെ ശരീരം മനുഷ്യന്റേതും തല ആനയുടേതുമാണ്. Huh?
ഇനി ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണോ? അയ്യോ എന്റെ ചെവിയെ, അയ്യോ. പ്രഭു എനിക്ക് മാപ്പ് തന്നാലും ഇനി ഞാൻ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യില്ല. എപ്പോഴും ഈ ഉള്ളവൻ ഈ രൂപത്തിൽ തന്നെ അങ്ങയുടെ ചരണത്തിൽ ദാസനായി കഴിയും. ശരി, അങ്ങനെ ആയിക്കോട്ടെ. അല്ലെങ്കിലും നിന്റെ പുറത്തുള്ള സവാരി എനിക്ക് ആനന്ദമായി. ഇന്ന് മുതൽ ഞാൻ നിന്നെ എന്റെ പ്രിയപ്പെട്ട കൊച്ചു വാഹനമാക്കിക്കൊള്ളാം. എന്താ, നീ എന്നെ വീണ്ടും കറക്കില്ലേ? അങ്ങ് പറയുന്നത് പോലെ തന്നെ, പക്ഷെ ഒരു അപേക്ഷയുണ്ട്. എന്റെ ചെവി പിടിച്ചു വിളിക്കരുത്, അല്ലെങ്കിലും പിടിച്ചു പിടിച്ചത് വലിയൊരു ചെവിയായി. ശരി, വരണം, കേറിക്കോളൂ. ഇനി ഒരിക്കലും നിനക്ക് രാക്ഷസനാകാനുള്ള ബുദ്ധി ഉദിക്കില്ലല്ലോ. ഇല്ല 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 പ്രഭു, ഞാനിനി എന്നും അങ്ങയുടെ ചരണത്തിൽ തന്നെ കഴിയും. അതായത്, നേരത്തെ ഞാൻ എത്ര ഭീകരനായിരുന്നു, ഇപ്പൊ ഞാൻ എത്ര സുന്ദരനായി അല്ലേ പ്രഭു. അപ്പോൾ വിചാരിച്ചോളണം, ഇത്രയും ചെറിയ എലി ഗണേശന്റെ ഭാരം എങ്ങനെ താങ്ങും? രാക്ഷസന്റെ ശക്തിയല്ലേ എപ്പോഴും. ഇനി മനസ്സോ ഭഗവാൻ ഗണേശന്റെ ചരണത്തിൽ. എനിവേസ്, ഈ സ്റ്റോറി കേട്ട് വളരെ രസം പിടിച്ചു. എന്ന് വെച്ചാൽ നമ്മളും മൂഷിക രാജാവിനെ പോലെ ഡെയറിംഗ് ആണ്. ഇനിയുമുണ്ട് ഇഷ്ടം പോലെ സ്റ്റോറി, പറയട്ടെ. ഇപ്പൊ വേണ്ടടാ പോട്ട, ഇനി വീട്ടിലെത്താൻ സമയമായിരിക്കുന്നു. ഫ്രണ്ട്സ്, നമുക്ക് ഇനി കാണാം ഗണേശന്റെ രസകരമായ കഥ കേൾക്കാൻ. എന്താ, തീർച്ചയായും. ഗണപതി ബപ്പ. നമ്മുടെ പ്രിയനവൻ, ഇതാണ് നമ്മുടെ ചങ്ങാത്തം. Everybody with me, praise the Lord. Come on, come on, everybody.
കാണും ലോകത്തെങ്ങും മംഗളദേവൻ. ഏതൊരാളും പോരിന് വന്നാൽ അവനുണ്ടെങ്കിൽ ദൂരെ എല്ലാ ദേവന്മാരിലും ഉത്തമൻ ലോകത്തെങ്ങും മംഗളദേവൻ. ഏതൊരാളും പോരിന് വന്നാൽ അവനുണ്ടെങ്കിൽ ദൂരെ. ഭയപ്പെടാനൊന്നുമില്ല, ഒന്നു ചേർന്ന് വിളിച്ചോളൂ. അവന്റെ മുന്നിൽ ആരുമില്ല അവനേക്കാളും വലിയവൻ. എത്ര വലിയൊരു വമ്പനും ഇനി അവന്റെ മുന്നിൽ പാപമാ. അവന്റെ മുന്നിൽ ആരുമില്ല അവനേക്കാളും വലിയവൻ. എത്ര വലിയൊരു വമ്പനും ഇനി അവന്റെ മുന്നിൽ പാപമാ. ഏതൊരാളും പോരിന് വന്നാൽ അവനുണ്ടെങ്കിൽ ദൂരെ. Hi kids, hope you liked the video. Subscribe for more fun videos.